ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗീ കേക്ക് ഉണ്ടാക്കിയാലോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഓവൻ ഒന്നും ഉപയോഗിക്കാതെ മിക്സി ജാറിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം വെൽക്കം ബാക്ക് ടു ഡാൻ വിത്ത് ഡാൻ ഞാനിപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരികയാണ് വേണ്ടത് ഇപ്പോൾ ഇത് പഞ്ചസാര പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരക്കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം നിറ നെയ്യാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിത് രണ്ടും കൂട്ടിയിട്ട് ഒന്നുകൂടിയിട്ടൊന്ന് ഒരു മിനിറ്റ് മുതൽ രണ്ട് മിനിറ്റ് വരെ മീഡിയം സ്പീഡിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം ഇപ്പോൾ അത് പഞ്ചസാരയും അതുപോലെ നെയ്യും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നെയ്യായതുകൊണ്ടാണ് ഇതുപോലെ കുറച്ച് ഹാർഡായതുപോലെ നമുക്ക് തോന്നുന്നത് പക്ഷേ അത് കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം എന്നിട്ട് ഒരു മിനിറ്റ് കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഇപ്പോൾ നമ്മുടെ മുട്ട നെയ്യ് പഞ്ചസാര ആ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏതൊരു കേക്കിൻ്റെയും ബേസ് ആയിട്ടുള്ള മിക്സാണ് ഇനി നമുക്ക് ഈ ഒരു മിക്സ് ഒരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതൊരു ഒന്ന് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ ഒന്നേകാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത് ഇനി നമുക്ക് ഈ അരിച്ചെടുത്ത മൈദയുടെ മിക്സ് കുറച്ച് കുറച്ചായിട്ട് ഈ മുട്ടയുടെ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ വൺ തേർഡ് കപ്പ് പാൽ കൂടി നമുക്ക് ചേർക്കണം അപ്പം നമ്മൾ കുറച്ച് മൈദ അതേപോലെ കുറച്ച് പാൽ ഇങ്ങനെ ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ നമുക്ക് മൈദയും പാലും രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് കട്ടയൊന്നും കെട്ടാതെ ഈ വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു ബാറ്റർ കൂടുതൽ ടൈറ്റായിട്ട് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് നമുക്ക് ഒരു സ്പൂണോ മറ്റും പാൽ കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം എക്സ്ട്രാ പാല് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കൂടുതൽ ആവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ബട്ടർ പേപ്പർ വിരിച്ചിട്ടുള്ള ഒരു കേക്ക് ടിന്നിൻ്റെ പകുതി ഭാഗം മാത്രം ഈ ബാറ്റർ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു പ്രഷർ കുക്കറിലാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇനി നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇതിലെന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനാണ് ഇനി നമ്മൾ പ്രഷർ കുക്കർ എടുക്കുമ്പോൾ അതിൻ്റെ ഗ്യാസ്കറ്റും അതുപോലെ വെയ്റ്റും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ അതൊന്ന് മാറ്റി വെക്കണം ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പ്രഷർ കുക്കർ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മൾ ഓവനൊക്കെ പ്രീഹീറ്റ് ചെയ്യുന്ന ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഇതുപോലൊരു സ്റ്റീലിൻ്റെ റിങ് വെച്ച് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ ഇതുപോലത്തെ റിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്റ്റീലിൻ്റെ കറിപാത്രം എന്തെങ്കിലും വെച്ച് കൊടുത്താലും മതി കേട്ടോ ഇനി നമുക്ക് കേക്കിന് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ വക്കൊന്നും പ്രഷർ കുക്കറിൽ തട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ചെറുതീയിൽ വെച്ചിട്ട് അരമണിക്കൂറൊന്നും ബേക്ക് ചെയ്തെടുക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സ്ക്യുവർ അതിൽ കുത്തി നോക്കുമ്പോൾ നീറ്റായിട്ട് വരുന്നത് വരെ ബാക്കിയുള്ള കേക്ക് ബാറ്റർ ഞാൻ വേറൊരു ടിന്നിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു കേക്ക് ഓവനിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് മൂന്നാല് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ബട്ടർ പേപ്പർ വിരിക്കാനായിട്ട് മറക്കരുത് ഇനി നമുക്ക് പ്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവനിൽ വെച്ചിട്ട് വൺ എയ്റ്റി ഡിഗ്രീസിൽ അര മണിക്കൂർ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ സ്ക്യൂറി നീറ്റായിട്ട് വരുന്നവരെ ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പ്രഷർ കുക്കറിൽ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കേക്ക് കേക്കോട് പെർഫെക്റ്റായിട്ട് ബേക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല നീറ്റായിട്ടൊക്കെ ടൂത്ത് പിക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം അതുപോലെ നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കേക്കും കറക്റ്റ് അര മണിക്കൂർ കൊണ്ട് നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മുറിച്ച് ബേയ്ക്കാവുന്നതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓവനോ അല്ലെങ്കിൽ ബീറ്ററോ ഒന്നും വേണ്ടാതെ നമുക്ക് മിക്സി ജാർ ഉപയോഗിച്ചിട്ട് പ്രഷർ കുക്കറിൽ ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഗീ കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബ ബായ്